Client has just undergone insertion of a central venous catheter at bedside. The nurse would be sure to check the result of which of the following before initiating the flow rate of the client's IV solution at 100 ml per hour. Options are serum osmolarity, serum electrolyte level, portable chest x ray film, intake and output. റെക്കോർഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ സെൻട്രൽ വീനസ് കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഐ വി സൊല്യൂഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നേഴ്സ് എന്ത് റിസൾട്ടാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പോർട്ടബിൾ ചെസ്റ്റ് എക്സ് റേ ഫിലിം സെൻട്രൽ കത്തീറ്റർ കറക്റ്റ് പ്ലേസിൽ തന്നെയാണോന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെസ്റ്റ് റേഡിയോഗ്രഫി എടുത്തത് ഇതുവഴി നമുക്ക് ഇൻഫ്യൂഷൻ പൾമിനറി അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പെർമിത്രീൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എ ഫോർ ഇയർ ഓൾഡ് ചൈൽഡ് വിത്ത് എ ഡയഗ്നോസിസ് ഓഫ് സ്കാബിസ് എ ക്ലിനിക് നഴ്സ് ഇൻസ്ട്രക്ട് ദ മദർ റിഗാർഡിംഗ് ദ യൂസ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ് ആൻഡ് ടെൽസ് ദ മദർ ഓപ്ഷൻസ് ആർ അപ്ലൈ ദ ലോഷൻ ആൻഡ് ലീവ് ഇറ്റ് ഫോർ സിക്സ് അവേഴ്സ് അപ്ലൈ ദ ലോഷൻ ടു ഏരിയ ഓഫ് ദ റാഷ് ഓൺലി അവോയ്ഡ് പുട്ടിംഗ് ക്ലോത്ത്സ് ഓൺ ദേബി ഓൺ ദ ചൈൽഡ് ഓവർ ദ ലോഷൻ അപ്ലൈ ദ ലോഷൻ ടു കൂൾ ഡ്രൈ സ്കിൻ അറ്റ്ലീസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ ബാത്തിംഗ് സ്കാബിസ് ഉള്ള കുട്ടികളിൽ പെർമിത്രീൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്ലൈ ദ ലോഷൻ ടു കൂൾ ഡ്രൈ സ്കിൻ അറ്റ്ലീസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആഫ്റ്റർ ബാത്തിംഗ് പെർമിത്രീൻ ഹെഡ് മുതൽ സോൾ ഓഫ് ദ ഫീറ്റ് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തതിന് ശേഷം ഇറ്റ് ഹാസ് ടു ബി മസാജ്ഡ് തറോലി ആൻഡ് ജെൻറ്റ്ലി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ് ലോഷൻ ഒരു എയ്റ്റ് ടു ഫോർട്ടീൻ അവേഴ്സ് നമ്മൾ ദേഹത്ത് തന്നെ വെക്കണം അതിനുശേഷം കുളിപ്പിക്കണം കുട്ടിയെ ഈ ഒരു എയ്റ്റ് ടു ഫോർട്ടീൻ അവേഴ്സ് നമ്മൾ കുട്ടിയെ ക്ലോത്ത് കുട്ടിയെ ക്ലോത്ത് ഒക്കെ ഇടിയിച്ച് തന്നെ നിർത്താം നോ പ്രോബ്ലം ഇൻ ദാറ്റ് ലോഷൻ നമ്മൾ കൂളും ഡ്രൈയുമായിട്ടുള്ള സ്കിന്നിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതായത് കുളിച്ചതിന് അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലോഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് എ സ്കൂൾ നഴ്സ് ഈസ് കണ്ടക്ടി പെഡിക്കുലോസിസ് ക്യാപിറ്റസ് അസസ്മെന്റ് a child with a positive head check would have options are maculopapular lesions behind the ear lesions in the scalp that extend to the hairline or neck white flaky particles throughout the entire scalp region white sacs attached to the hair shaft in the ഈ ഓപ്ഷൻസിൽ ഏത് വന്നാലാണ് പെഡിക്കുലോസിസ് ക്യാപിറ്റസ് പോസിറ്റീവ് ആണെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വൈറ്റ് സാക്സ് അറ്റാച്ച് ടു ദ ഹെയർ ഷാഫ്റ്റ് ഇൻ ദ ദോസ്പിറ്റൽ ഏരിയ പെഡിക്കുലോസിസ് ക്യാപിറ്റസ് എന്ന് പറയുന്നത് ഇൻഫെസ്റ്റേഷൻ ഓഫ് ഹെയർ ആൻഡ് സ്കാൽപ്പ് വിത്ത് ലൈസസ് ആണ് ഇവിടെ കുട്ടികളുടെ തലയിൽ പേൻ ഉണ്ടെന്നറിയുന്നത് എങ്ങനെയാണ് പേനിന്റെ എഗ് അല്ലെങ്കിൽ നെറ്റ്സ് ടാപ്പിലോ അല്ലെങ്കിൽ ഹെയറിലോ വിസിബിളായിരിക്കും എക്സ്പെഷ്യലി ഹോസ്പിറ്റൽ റീജിയനിലായിരിക്കും ഈ നെറ്റ്സ് കൂടുതലായിട്ട് ഉണ്ടാകുക ഓപ്ഷൻ എയും ബിയും എന്തോ ഒരു ഇൻഫെക്ഷ്യസ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട സൈനാണ് പക്ഷെ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഡാൻറിഫിൻ്റെ സൈനാണ് നമ്മളോട് പെഡിക്കുലോസിസ് ആണ് ചോദിച്ചത് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് A client involved in a motor vehicle crash present to the emergency department with severe internal bleeding. The client is severely hypotensive and unresponsive. The nurse anticipates that which IV solution will most likely be prescribed to increase intravascular volume, replace immediate blood loss volume, and increase blood pressure. Options are 5 പെർസെന്റേജ് ഡെക്സ്ട്രോസ് ഇൻ ലാക്റ്റേറ്റ് റിംഗേഴ്സ് പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് പോയിന്റ് സോഡിയം ക്ലോറൈഡ് ഇവിടെ ക്വസ്റ്റ്യനിൽ ക്ലയന്റിന് ഇന്റേണൽ സിവിയർ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അൺറെസ്പോൺസീവ് ആണ് ഏത് ഐ ബി സൊല്യൂഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇൻട്രാവാസ്കുലർ ഫ്ലൂയിഡ് വോളിയം ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് പ്രഷർ കൂട്ടാനും ഒക്കെ സാധിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈവ് പെർസെൻറ്റേജ് ഡെക്സ്ട്രോസ് ഇൻ ലാക്ടേറ്റ് സൊല്യൂഷൻ വിച്ച് ഇസ് എ ഹൈപ്പർടോണിക് സൊല്യൂഷൻ മറ്റ് ഓപ്ഷൻസ് ഒക്കെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ ഹൈപ്പർടോണിക് സൊല്യൂഷൻ അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒക്കെ ആയി കൊണ്ടുവരാൻ പറ്റുള്ളൂ എ ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡിസ് പ്രിസ്ക്രൈബ്ഡ് ബൈ എ ഫിസിഷ്യൻ ഫോർ എ ചൈൽഡ് വിത്ത് എറ്റോപിക് ടെർമറ്റൈറ്റിസ് എനേഴ്സ് ഇൻസ്ട്രക്ട് ദ മദർ ഇൻ ഹൗ ഹൗ ടു അപ്ലൈ ദ ക്രീം ആൻഡ് ടെൽ ദ മദർ ടു ഓപ്ഷൻസ് അപ്ലൈ ദ ക്രീം ഓവർ ദ എൻറ്റയർ ബോഡി അപ്ലൈ എ തിക്ക് ലെയർ ഓഫ് ക്രീം to affected areas only avoid cleansing the area before application of the cream apply a thin layer of cream and rub it into the area thoroughly ഇവിടെ ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അപ്ലൈ എ തീൻ ലെയർ ഓഫ് ക്രീം ആൻഡ് റബ്ബിറ്റ് ഇൻ ടു ദരിയ തറോലി ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഒരു തിൻ ലെയർ ആണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ വി ഹാവ് ടു റബ് ദ ഏരിയ തറോലി ഒരുപാട് എക്സ്റ്റൻസീവ് ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒരുപാട് കൂടുതൽ അപ്ലൈ ചെയ്താലും ദർ ഇസ് എ ചാൻസ് ഫോർ സിസ്റ്റമിക് അബ്സോർപ്ഷൻ അഫക്റ്റഡ് ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ക്രീം അപ്ലൈ ചെയ്യുക ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്